അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ ഒന്നര മാസം പ്രായമായ കുഞ്ഞിൻ്റെ സംസ്കാരം കൊച്ചി കോർപ്പറേഷൻ അധികൃതരും പോലീസും ചേർന്ന് നടത്തി. അവന് യാത്രയാക്കുവാൻ ഈ പുല്ലേപ്പടി പൊതുശ്മശാനത്തിൽ നിന്ന് ഈ വിവരം കേട്ടറിഞ്ഞ് എവിടെ നിന്നോ ആളുകൾ ഓടിയെത്തുകയായിരുന്നു. അവർ ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ആ കുഞ്ഞിന്, ഒരുപക്ഷെ ആ കുഞ്ഞിനെ അവർക്കറിയില്ല, അവർ യാത്രയാക്കുകയായിരുന്നു. നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് വന്നതാണ്? അവിടെ അറിഞ്ഞിട്ട് വന്നതാണ്. കാലത്ത് തുടങ്ങി ഇവിടെ വരും, കൊണ്ടുവരും, കൊച്ചിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരാൻ നോക്കിയിരിക്കണേരുന്നു. ഇതേപോലെ ഒരു ദാരുണ്യമായത് ഒരു സ്ഥലത്ത് നടക്കാൻ പാടില്ല, മനസ്സിലായ? ഇനി അങ്ങനെ നടക്കാൻ സമ്മതിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ജീവൻ പോയി. ഇനി പിന്നെ നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെട്ട് കൊച്ചുങ്ങളെ വളർത്തണം, ഒരു തള്ളമാരും ഒരു തന്തമാരും ഇങ്ങനെ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, മനസ്സിലായ? അത്രയ്ക്ക് നമ്പറുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യ പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളൂ. നമ്മൾ പിള്ളേരെ കഷ്ടപ്പെട്ട് വളർത്തുക, വളർത്താൻ പറ്റില്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും അനാഥരിൽ കൊണ്ട് കൊടുക്കുക, ഇല്ലാരെങ്കിലും പിള്ളേർക്ക് എല്ലാവർക്കും അത് കൊടുക്കുക. ഈ കൊന്നു കളയേണ്ട കാര്യമുണ്ട്? ഈ തന്തക്കും തള്ളക്കും എനിക്ക് അത്ര പറയാനുള്ളത്. കുഞ്ഞിൻ്റെ മൃതദേഹം അമ്മ ഓടി വന്ന് കാണുമായിരുന്നു അല്ലേ? എന്നോട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട് സുൽഫത്തിൻ്റെ പേരെ. അന്നിപ്പോൾ കൊണ്ടുവന്നു പറഞ്ഞു, ഇല്ല സുൽഫത്തെ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഇപ്പോൾ പണിസ്ഥലത്തോട്ട് പോകണേ, എപ്പോഴും കൊണ്ടുവരണം അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ വഴിയിലൊക്കെ വണ്ടിയിൽ കിടക്കണേ. അങ്ങനെ ഞാനിവിടെ എൻ്റെ കെട്ടിയനോട് വെച്ചപ്പോൾ പറഞ്ഞു, അതൊരു കൊച്ചിനെ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. നീ ഇപ്പോൾ ഇക്കോ പിന്നെ വന്നാൽ മതി, ഇവിടെ കൊണ്ടുവന്നു. ഞാൻ വണ്ടി വണ്ടിയിൽ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ട് കിടത്തിയപ്പോൾ ഞാൻ അയവിടക്കത്തെ ഒന്ന് വിവരം പറഞ്ഞ് കാണാനുള്ളവരൊക്കെ ഒന്ന് കണ്ടോട്ടം എന്ന് ഓർത്ത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നിയന്ത്രണം വിട്ടത്. ആ കുഞ്ഞിൻ്റെ അവസ്ഥ, അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് നശിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ ഈ സ്ത്രീ ഒരിക്കലും അമ്മയാകരുത്, അതിനൊരു ജീവിതം ഉള്ള കാലം വരെ ആ പെണ്ണും അമ്മയാകരുത്. ഈ കുഞ്ഞിനെ ഓർത്ത് അവൾ ജീവിക്കണം കാലം മുഴുക്ക. ഇനിയൊരു സ്ത്രീക്ക് ഇങ്ങനെ ജയിലാണ്, ജയിലില്ല. പക്ഷെ അവൾ ആ ജയിലിൽ ഒരിക്കലും അവൾ പോജനാകരുത്. ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന അവൾ അമ്മ മനസ്സ് ആയിട്ടവൾ കഴിയണം. ഏ ജീവിതകാലം ഇനി അവൾ പ്രസവിക്കരുത്. പോലീസൊക്കെ ഈ സംസ്കാരം നടത്തുന്നത് ഒക്കെ കണ്ടിരുന്നല്ലോ. ആ കുഞ്ഞ് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അമ്മയുടെ ബന്ധുക്കാരോ ആരും ഏറ്റെടുക്കാൻ വന്നില്ല. ഈ ഏറ്റെടുക്കാൻ വരാത്തവർക്ക് ശിക്ഷ ഞാൻ പറഞ്ഞു തന്നെ സാറേ കൊടുക്കേണ്ടത്. അവള് കാരണമാണ് ഒരു കുഞ്ഞ് പോയത്. അപ്പോൾ ആ അവളൊരു അമ്മയാണ്. ആ അമ്മക്ക് ഈ കുഞ്ഞിനെ കൊല്ലാൻ അധികാരം ആരും കൊടുത്തിട്ടില്ല. അവൾ കൊന്ന സ്ഥിതിക്ക് അവളൊരിക്കലും ഞാൻ അമ്മയാകരുത്. പിന്നെ നിങ്ങളുടെയൊക്കെ നല്ല മനസ്സ് കൊണ്ട് ആ കുഞ്ഞ് ചീന നാറി പോകാതെ അതിനൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്തി കൊടുത്ത് ഇനി ദൈവം അതിനെ നോക്കിക്കോളും. അത് സ്വർഗത്തിൽ തന്നെ പോകും. ആ കുഞ്ഞ് ആർക്കും തെറ്റിട്ടില്ല. പക്ഷേ ആ കുഞ്ഞിന് അത്ര ആയുസൊന്നും പറയാം. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ വിധിയാന്ന് പറയും. വിധിയല്ല, വിധിയെ കുറ്റം പറയാനോ ദൈവത്തെ കുറ്റം പറയാനല്ല നമ്മൾ തൊട്ട് ചെയ്യേണ്ടത്. തെറ്റാറ് ചെയ്തു അതിന് ശിക്ഷ കിട്ടണം. അവളൊരമ്മയാണെന്നുള്ള ജീവിതകാലം മുഴുക്ക അവൾ മനസ്സിലേ അവൾക്ക് ഓർക്കാവുള്ളൂ. ഭൂമിയിലൊക്കെ വിളിക്കാൻ മക്കളെ ഉണ്ടാവരുത്, അതാണ് അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ. നിങ്ങൾ പോലീസും കോടതിയും അവളെ വെറുതെ വിട്ടാലും ഭൂമിയിലുള്ള മനുഷ്യരെ അവളെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നീ ഒരു നീ കൊലപാതകയല്ല, നീ ഒരു അമ്മയല്ല, നീ ഒരു അമ്മ മനസ്സുള്ളൊരു പിടം ആണ്. ഇന്ന് അത് തന്നെയാണ് അവർ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു. ആ കുഞ്ഞിനെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ആ നാട്ടുകാർ ഓടിയെത്തിയ നാട്ടുകാർ ഇപ്പോൾ യാത്രാ അയപ്പ് നൽകിയിരിക്കുന്നത്. അവരുടെ പ്രതിഷേധമാണ് അവർ ഇപ്പോൾ അറിയിച്ചത്. ഈ കുഞ്ഞ് പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിൽ ഈ കുഞ്ഞിന് കുഞ്ഞിപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. കൊച്ചി കോർപ്പറേഷൻ അധികൃതരും പോലീസും ഏതാനും ജനപ്രതിനിധികളും ചേർന്നാണ് പോലീസിന് യാത്രയയപ്പ് ക്ഷമിക്കണം പോലീസ് കുഞ്ഞിനെ അവസാനമായി യാത്രയയപ്പ് നൽകിയത്. ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞ് എളമക്കര പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് എളമക്കര പോലീസാണ് ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും കുഞ്ഞിൻ്റെ മൃതദേഹം കൊച്ചി നഗരസഭയുമായി ചേർന്ന് ഏറ്റെടുത്ത് കൊച്ചി നഗരസഭയിലെ പുല്ലപ്പടി ശ്മശാനത്തിൽ കൊണ്ട് കുഞ്ഞിൻ്റെ മൃതദേഹം അടക്കം ചെയ്യുകയായിരുന്നു. പോലീസിൻ്റെ നേതൃത്വത്തിലാണ് അവർ ഔദ്യോഗികമായ സല്യൂട്ട് നൽകിയാണ് കുഞ്ഞിനെ യാത്രയാക്കിയത്. അവൻ കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങളുമൊക്കെ നൽകി പുഷ്പാർച്ചനയൊക്കെ നൽകി അന്ത്യ അഞ്ജലി നൽകി അവർ പോലീസ് തന്നെ അവർ യാത്രയാക്കിയാണ്. ഇപ്പോൾ അവൻ്റെ മൃതദേഹത്തിനരികിൽ ആ തുളസി കതിരി പോലീസ് വെള്ളം ഒഴിക്കുകയാണ്. ഇനിയും വാടാതെ ഒരുപാട് സ്വപ്നങ്ങളുമായി ഭൂമിയിലേക്ക് പിറന്നു വീണ ആ ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, കള്ളവും ചതിയും ലോകത്തിൻ്റെ കള്ളവും ചതിയും തിരിച്ചറിയാൻ കഴിയാത്ത കുഞ്ഞിനെ അമ്മയുടെ സുഹൃത്ത് യാത്രയാക്കി
യാത്രയാക്കി അവൻ കൊല കുഞ്ഞിനെ കൊലപ്പെടുത്തി യാത്രയാക്കി ആക്കുകയാണ്. അതൊന്നും അറിയാതെ അവനെല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ ജന്മം നൽകിയ അച്ഛൻ അമ്മ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിട്ടും ആരോരുമില്ലാതെ അനാഥനായി അവൻ ഈ കുടിമാടത്തിൽ അന്തിമശ്രമം കൊള്ളുകയാണ്. പക്ഷേ അവന് കൂട്ടിനായി വന്നത്, രക്ഷകർത്താക്കളെ പോലെ കൂട്ടിനായി വന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ്, കൊച്ചി നഗരസഭാ പ്രതിനിധികളാണ്. അന്നു മുതൽ ആ കൊലപാതകം നടന്ന അന്ന് മുതൽ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിന് വേണ്ടി പോലീസ് പരിശ്രമിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിരുന്നില്ല. കൊച്ചിൻ്റെ പിതാവ് പോലും പിതാവിൻ്റെ കുടുംബം പോലും ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിലാണ് പോലീസ് ഈ കടമ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അനാഥനാകാതെ സനാഥനായി തന്നെ ഈ ലോകം തന്നെ സല്യൂട്ട് ചെയ്ത്, ഈ നാട് തന്നെ സല്യൂട്ട് ചെയ്ത് ആ ഒന്നര മാസം പ്രായമുള്ള ആ പേര് വിളിക്കാൻ പേരില്ല പേരിടാത്ത ആ കുഞ്ഞിനെ യാത്രയാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ശ്യാം, ഫോക്കസ് ന്യൂസ് ടി വി.